എന്താണ് ഭരതാചാര്യർക്കൊരു സങ്കടം? നമ്മളൊക്കെ ചിരിച്ചാലും മുഖത്ത് സങ്കടമല്ലേ വരൂ. എന്നാ പിന്നെ കാര്യം തുറന്നു പറ. ആ സങ്കടം എന്താ? പടിയിറങ്ങും. രാവിലെ അമ്മ വീട്ടിൽ വന്നിരുന്നു. കാശിനല്ലേ? അല്ല, അമ്മയ്ക്ക് കാശിനി വേണ്ട. കയറാപ്പീസി ജോലി കിട്ടാത്തോണ്ട് അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി. എഴുത്തെഴുതി വച്ചിരുന്നു, എവിടെയെങ്കിലും പോയി നാല് കാശുണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. പാവം, കൊറേ കരഞ്ഞു. അത് നല്ലതല്ലേ, അവൻ പോയി അധ്വാനിക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ അവൻ എന്റെ വീർപ്പിന്റെ അംശം കൊണ്ട് ജീവിക്കുന്നേ. അത് പോട്ടെ, എവിടെ പോയി നമ്മുടെ പൂശാരി? അയാൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊര് തണ്ടലില്ലേ? നാലഞ്ച് നാള് കഴിയുമ്പോ എവിടെ നിന്നെങ്കിലും പൊങ്ങി വരും. വരുന്ന എന്നാ ഞങ്ങൾ പോട്ടെ, ഇന്ന് വെള്ളിയാഴ്ചയാ, എന്തെങ്കിലുമൊക്കെ തടയാനുള്ളതാ. നമുക്ക് വൈകുന്നേരം കാണാം. തന്നി തന്നി ഇങ്ങ. ശരി ശരി. ഇപ്പൊ ഞാൻ ആരാണെന്ന് അറിയാവോ? അറിയാം. ആ കോന്തൻ ഭരതാചാര്യ. പോടാ കഴുത. എടാ, ഞാനാണ് ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ. അതെ, നീ തലേന്ന് കുലുക്കി. ആ തലേന്ന് കുലുക്കി. പൊട്ടെ പൊട്ടെ മാറി പിടി. നിന്റെ ദുരിതകാലമാണ് നിന്റെ ഈ തലേന്ന് നീ ഇറക്കി കളഞ്ഞത്. എന്റെ മോനെന്ന് പറയാൻ ഒരാളുള്ളത് ഒരു സുഖം തന്നെയല്ലടാ. അത് ശരി, അപ്പൊ മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? പിന്നല്ലാതെ, അവനെ ഞാൻ പണ്ടേ സ്വപ്നം കണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഒരു പെണ്ണ്. അപ്പൊ അത് കഴിഞ്ഞാലോ? ആണ് പെണ്ണ്, ആണ് നമ്മട രാവണ. അപ്പൊ നീ മൂത്ത് നിറച്ച് കടവനായിട്ടുണ്ടാവും. പോടാ. മുരുക വേലായുധാ കണ്ടാ വടിവേലഴകാ പഴിഞ്ഞാണ്ടവനെ. മുരുക ഹരഹരോഹര ഹരഹരോഹര. എടാ എടാ നീ എടാ ഇത് നോക്ക്, നീ കണ്ടോ എന്റെ തലവരെ തെളിഞ്ഞടാ. നീ തൊടണ്ട, പോടാ. ഇനി സമയമാ നാല് പയ്യത്തോടിക്കോ.